നമസ്കാരം നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സജിന ക്ലാസ് എയ്റ്റ് എസ് സി ആർ ടി പാർട്ട് ഫൈവ് ജീവബന്ധങ്ങൾ ഗുണദോഷങ്ങളെ അടിസ്ഥാനമാക്കി രണ്ട് തരം ജീവബന്ധങ്ങളാണ് ഉള്ളത് ഗുണദോഷങ്ങളെ അടിസ്ഥാനമാക്കി രണ്ട് വിധം ജീവബന്ധങ്ങളാണ് ഉള്ളത് ഒന്ന് നിശ്ചിത പ്രതിവർത്തനം രണ്ട് നിഷേധക പ്രതിവർത്തനം ഗുണദോഷങ്ങളെ അടിസ്ഥാനമാക്കി രണ്ട് വിധം ജീവബന്ധങ്ങളാണ് ഉള്ളത് ഒന്ന് നിശ്ചിത പ്രതിവർത്തനം അഥവാ പോസിറ്റീവ് ഇന്ററാക്ഷൻ രണ്ട് നിഷേധക പ്രതിവർത്തനം അഥവാ നെഗറ്റീവ് ഇന്ററാക്ഷൻ ഇതിൽ നിശ്ചിത പ്രതിവർത്തനത്തിൽ വരുന്ന രണ്ട് വിധമാണ് ഉള്ളത് ഒന്ന് മ്യൂച്വലിസം രണ്ട് കമ്മൻസാലിസം മ്യൂച്വലിസത്തിൻ്റെ പ്രത്യേകത രണ്ട് ജീവികൾക്കും ഗുണകരം ഉദാഹരണം ചിത്രശലഭം പൂച്ചെടി ചിത്രശലഭത്തിന് തേൻ കിട്ടുന്നു പൂച്ചെടിയിൽ പരാഗണം നടക്കുന്നു അതായത് ചിത്രശലഭത്തിനും പൂച്ചെടിക്കും ഗുണം ലഭിക്കുന്നു ഇത്തരത്തിലുള്ള ബന്ധങ്ങളെയാണ് മ്യൂച്വലിസം എന്ന് പറയുന്നത് നിശ്ചിത പ്രതിവർത്തനത്തിൽ രണ്ട് വിധമാണുള്ളത് മ്യൂച്വലിസവും കമ്മൻസാലിസവും സാലിസവും മ്യൂച്വലിസത്തിൻ്റെ പ്രത്യേകത രണ്ട് ജീവികൾക്കും ഗുണകരം ഉദാഹരണം ചിത്രശലഭം പൂച്ചെടി ചിത്രശലഭത്തിന് തേൻ ഭക്ഷണമായി ലഭിക്കുമ്പോൾ പൂച്ചെടിയിൽ പരാഗണം നടക്കാൻ വേണ്ടി ചിത്രശലഭം സഹായിക്കുന്നു രണ്ട് എണ്ണത്തിനും ഗുണം ലഭിക്കുന്നു നിശ്ചിത പ്രതിവർത്തനത്തിലെ രണ്ടാമത്തേതാണ് കമ്മൻസാലിസം ഒന്നിന് ഗുണം മറ്റേതിന് ഗുണവും ദോഷവും ഇല്ല മരവാഴയും മാവും തമ്മിലുള്ള ബന്ധം ഇതിൽ മരവാഴ് നിൽക്കുന്നത് മാവിലാണ് പക്ഷേ അത് മാവിൽ നിന്ന് ഒന്നും സ്വീകരിക്കുന്നില്ല അതിന് ആവശ്യമായ ഭക്ഷണം ലഭിക്കുന്നത് അതിൻ്റെ ചുറ്റുപാടിൽ നിന്നുമാണ് അത് നിൽക്കാൻ വേണ്ടി മാത്രമാണ് മാവിനെ ആശ്രയിക്കുന്നത് മരവാഴ മാവിൽ നിൽക്കുന്നത് കൊണ്ട് മാവിന് ഒരു ദോഷവുമില്ല പകരം മരവാഴയ്ക്ക് നിൽക്കാനുള്ള സ്ഥലമായിട്ടാണ് മാവിനെ ഉപയോഗിക്കുന്നത് അതായത് മരവാഴയ്ക്ക് ഗുണം ലഭിക്കുന്നു മാവിന് ഗുണമോ ദോഷമോ ലഭിക്കുന്നില്ല ഇത്തരത്തിലുള്ള ബന്ധങ്ങളെയാണ് നിശ്ചിത പ്രതിവർത്തനം എന്ന് പറയുന്നത് നിശ്ചിത പ്രതിവർത്തനത്തിൽ വരുന്ന രണ്ട് ബന്ധങ്ങളാണ് മ്യൂച്വലിസവും കമ്മൻസാലിസവും മ്യൂച്വലിസത്തിൽ ചിത്രശലഭവും പൂച്ചെടിയും കമ്മൻസാലിസത്തിൽ മരവാഴയും മാവും രണ്ടാമത്തെ ബന്ധമാണ് നിഷേധകം നിഷേധകത്തിൽ പ്രധാനമായിട്ടും വരുന്നത് മൂന്ന് വിധമാണ് ഇരപിടുത്തം പരാതജീവനം മത്സരം ഇരപിടുത്തം എന്ന് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നിന് ഗുണം മറ്റേതിന് ദോഷം ഉദാഹരണം പരുന്ത് കോഴിക്കുഞ്ഞ് പരുന്ത് കോഴിക്കുഞ്ഞിനെ ഇര പിടിക്കുന്നു കോഴിക്കുഞ്ഞിന് ദോഷമാണ് പരുന്തിന് ഭക്ഷണം ലഭിക്കുന്നു അതായത് പരുന്തിന് ഗുണം കോഴിക്കുഞ്ഞിന് ദോഷം ഇത്തരത്തിലുള്ള ബന്ധത്തെയാണ് ഇരപിടുത്തം എന്ന് പറയുന്നത് രണ്ടാമത്തേത് പരാതജീവനം ഇരപീഠിത്തത്തിൻ്റെ അതേ പ്രത്യേകത തന്നെയാണ് പരാതജീവനത്തിലും വരുന്നത് അതായത് ഒരു ജീവിക്ക് ഗുണം മറ്റേ ജീവിക്ക് ദോഷം മാവും ഇത്തിൽ കണ്ണിയും ഇതിൽ ഇത്തിൽ കണ്ണിക്ക് ഗുണമാണ് ലഭിക്കുന്നത് അതായത് ഇത്തിൽ കണ്ണി മാവിൽ വളരുന്ന സമയത്ത് ഇത്തിൽ കണ്ണിക്ക് ആവശ്യമായ പോഷകങ്ങൾ മാവിൽ നിന്നുമാണ് സ്വീകരിക്കുന്നത് ഇത്തിൽ കണ്ണി കൂടുതൽ വളരുന്നതിന് അനുസരിച്ച് മാവിൽ നിന്നും കൂടുതൽ പോഷകങ്ങൾ ഉപയോഗിക്കും അത് മാവിനെ ദോഷം ചെയ്യും കൂടുതൽ ഇത്തിൽ കണ്ണി വളരുന്നതിനനുസരിച്ച് മാവ് നശിക്കാൻ തുടങ്ങും അതായത് ഇത്തിൽ കണ്ണിക്ക് ഗുണം ലഭിക്കുന്നു അതേസമയം മാവിനെ ദോഷം ലഭിക്കുന്നു ഇങ്ങനെയുള്ള ജീവബന്ധങ്ങളെയാണ് ജീവനം എന്ന് പറയുന്നത് അടുത്തത് മത്സരം രണ്ട് ജീവികൾക്കും തുടക്കത്തിൽ ദോഷം പിന്നീട് ജയിക്കുന്ന ജീവിക്ക് ഗുണം ഉദാഹരണത്തിലൂടെ ഇത് നമുക്ക് മനസ്സിലാക്കാം വിളയും കളയും തമ്മിലുള്ള ബന്ധം അതായത് നമ്മൾ പയറ് ചെടി ഒരു പറമ്പിൽ നടാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ പയറിൻ്റെ വിത്ത് ആ പ്രദേശത്ത് നമ്മൾ വിതയ്ക്കും അതിനാവശ്യമായ പോഷകവും വെള്ളവും കൊടുക്കും ഈ പയറ് ചെടി വളരുന്നതിനനുസരിച്ച് തന്നെ ആ പറമ്പിലുള്ള പുല്ലും വളരാൻ സാധ്യതയുണ്ട് അതായത് പയറ് ചെടിക്ക് നമ്മൾ കൊടുത്ത വെള്ളവും വളവും പുല്ലും ഉപയോഗിക്കും അത് പുല്ലും നമ്മുടെ പയറ് ചെടിയോടൊപ്പം തന്നെ വളരും ഇങ്ങനെ പയറ് ചെടിയും പുല്ലും ഒരുമിച്ച് വളരുന്ന സമയത്ത് പയറ് ചെടിക്ക് കിട്ടേണ്ട പോഷകങ്ങളുടെ അളവ് കുറയും ആർക്കാണോ അതിന് ചുറ്റുമുള്ള കാലാവസ്ഥയെ കൂടുതൽ അതിജീവിക്കാൻ കഴിയുന്നത് അതായിരിക്കും കൂടുതലായിട്ടും വളരുക മിക്കവാറും പുല്ലിനായിരിക്കും കൂടുതലും വളരാൻ സാധ്യത കൂടുതൽ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ഏത് വിളയാണോ നടാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കൂടെ വളരാൻ സാധ്യതയുള്ള കളകൾ തുടക്കത്തിലെ പറിച്ചുകളയുകയോ അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ചു കളിയുന്നതിലുള്ള മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുകയോ വേണം അതായത് ഇവർ തമ്മിൽ മത്സരം നടത്തും ആർക്കാണോ അതിൻ്റെ ചുറ്റിലുള്ള കാലാവസ്ഥയെ അതിജീവിക്കാൻ കഴിയുന്നത് അവരായിരിക്കും അവിടെ വളരുക ഇങ്ങനെയുള്ള ബന്ധങ്ങളെയാണ് മത്സരം എന്ന് പറയുന്നത് അപ്പോൾ ഗുണദോഷങ്ങളെ അടിസ്ഥാനമാക്കി പ്രധാനമായും രണ്ട് വിധത്തിലുള്ള ബന്ധങ്ങളാണ് നിലനിൽക്കുന്നത് നിശ്ചിത പ്രതിവർത്തനം പോസിറ്റീവ് ഇൻ്ററാക്ഷൻ നിഷേധക പ്രതിവർത്തനം നെഗറ്റീവ് ഇൻ്ററാക്ഷൻ നിശ്ചിത പ്രതിവർ പ്രതിവർത്തനത്തിൽ ഉൾപ്പെടുന്നത് രണ്ട് ബന്ധങ്ങളാണ് മ്യൂച്വലിസവും കമ്മൻ ചാലിസവും നിഷേധക പ്രതിവർത്തനത്തിൽ ഉൾപ്പെടുന്നത് മൂന്ന് ബന്ധങ്ങളാണ് കമ്മൻ ചാലിസം ഇരപിടുത്തം സോറി ഇരപിടുത്തം പരാത ജീവനം മത്സരം അപ്പം ഇതിൽ എന്താ പറയുക നിശ്ചിത പ്രതിവർത്തനത്തിൽ ഗുണം മാത്രമേ ഉള്ളൂ അതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ട പ്രധാന കാര്യം നിശ്ചിത പ്രവർത്തനത്തിൽ നിശ്ചിത പ്രതിവർത്തനത്തിൽ വരുന്ന മ്യൂച്വലിസത്തിലും കമ്മൻസാലിത്സത്തിലും ഗുണം മാത്രമേ ഉള്ളൂ അതിൽ ദോഷം ഇല്ല എന്നാൽ നിഷേധ പ്രതിവർത്തനത്തിൽ ഒരു ഭാഗത്ത് ഗുണവും മറുഭാഗത്ത് ദോഷവും വരുന്നുണ്ട് അതുകൊണ്ടാണ് നിഷേധകം നിഷേധകം എന്ന് പറയുന്ന ദോഷം എന്ന അർത്ഥത്തിലാണ് നിഷേധകം എന്ന് പറയുന്നത് നിശ്ചിത പ്രതിവർത്തനത്തിൽ ഗുണം മാത്രമേ വരുന്നുള്ളൂ നിഷേധക പ്രതിവർത്തനത്തിൽ ഗുണവും ദോഷവും വരുന്നുണ്ട് ഇതാണ് പ്രധാന ജീവ ബന്ധങ്ങൾ ഇത് എട്ടാം ക്ലാസ്സിലെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ പാഠമായ കൃഷി ജീവിതം തന്നെ എന്ന പാഠത്തിലെ ടോപ്പിക്കുകളാണ് ഇത് എച്ച് എസ് എ നാച്ചുറൽ സയൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും കെ ടെ ത്രീ നാച്ചുറൽ സയൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഏറ്റവും അടിസ്ഥാന അറിവ് എന്ന രീതിയിലാണ് ക്ലാസ് തുടങ്ങിയിരിക്കുന്നത് ഇനി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ട് എങ്കിൽ അവർക്കും വളരെ ഉപകാരപ്രദമായ വീഡിയോ ആണ് ഇത് അഞ്ച് വീഡിയോ അതായത് കൃഷി ജീവിതം തന്നെ എന്ന പാഠവുമായി ബന്ധപ്പെട്ട് അഞ്ച് വീഡിയോകളാണ് ചെയ്തിരിക്കുന്നത് ഇത് എട്ടാം ക്ലാസ്സിലെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലുള്ള ടോപ്പിക്ക് മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ എച്ച് എസ് എ അതുപോലെ കേട്ടറ്റ് ത്രീ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇതിൻ്റെ കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ട് അപ്പം എച്ച് എസ് എക്കും കേട്ടിത്തേക്കും പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ടത് എട്ടാം ക്ലാസ്സിലെ എസ് സി എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ ബയോളജി ബുക്കിലുള്ള പോർഷന് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് അതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഇപ്പോൾ എട്ട് ഒൻപത് പത്ത് ക്ലാസ്സിലാണ് നമുക്ക് ക്ലാസ് എടുക്കേണ്ടത് എച്ച് എസ് എ നാച്ചുറൽ സയൻസ് അല്ലെങ്കിൽ കെ ടി ത്രീ നാച്ചുറൽ സയൻസ് എന്ന് പറയുന്നത് എട്ട് ഒൻപത് പത്ത് ക്ലാസ്സിലെ എസ് കുട്ടി എസ് സി ആർ ടി സിലബസിലെ കുട്ടികൾക്കാണ് നമുക്ക് ക്ലാസ് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഈ ക്ലാസ്സുകളിലെ പോർഷൻ എന്തൊക്കെയാണ് എന്നാണ് അതിൻ്റെ കൂടുതൽ അറിവുകളാണ് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സിൽ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എട്ടാം ക്ലാസ്സിലെ വീഡിയോ ഈ അഞ്ച് പാർട്ടുകളിലായിട്ടാണ് എട്ടാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠം ചെയ്തിരിക്കുന്നത് ുന്നത് ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് എട്ടാം ക്ലാസ്സിലെ സോറി ഇത് പിന്നെ എട്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠം ഒന്നാമത്തെ പാഠവും രണ്ടാമത്തെ പാഠവും കൂടി അഞ്ച് വീഡിയോകളിലായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി എട്ടാം ക്ലാസ്സിലെ എ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ പാഠമാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ വിശദീകരണം നമ്മൾ എന്താ പറയുക പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി വലിയ ക്ലാസ്സിലേക്ക് പോകുന്നതിനനുസരിച്ച് ഇതിൻ്റെ കൂടുതൽ വിശദീകരണം നൽകുന്നതായിരിക്കും അപ്പം എട്ടാം ക്ലാസ്സിലുള്ള ഒരു കുട്ടി ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്ക് ഈ വീഡിയോകൾ മാത്രം പഠിച്ചാൽ മതി മുഴുവന്മാർക്കും ലഭിക്കുന്നതായിരിക്കും ജസ് കെ ടി ത്രീ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കൂടുതൽ ഇതിൻ്റെ കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ട് തുടർന്നുള്ള ക്ലാസ്സുകളിൽ അത് നൽകുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഒൻപത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു തുടർന്ന് ഉയർന്ന ക്ലാസ്സുകളിലുള്ള ക്ലാസ്സുകൾ കുറച്ചുകൂടി വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതിൽ എട്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠത്തിലെ ചെറിയ ഒരു ഭാഗം കൂടിയുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട പ്രധാന ടോപ്പിക്കുകൾ മാത്രമാണ് ഇതിൽ ഉള്ളത് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക അതിലൊരു ചെറിയ ടോപ്പിക് കൂടി ഞാൻ ഇതിനോടൊപ്പം തന്നെ പറയുകയാണ് തെങ്ങ് തെങ്ങിൻ്റെ വർഗീകരണ തലങ്ങൾ അപ്പം തെങ്ങിൻ്റെ സ്പീഷീസ് എന്ന് പറയുന്നത് ന്യൂസിഫറ തെങ്ങിൻ്റെ സ്പീഷീസ് ന്യൂസിഫറ ജീനസ് കൊക്കോസ് ഫാമിലി അരക്കേസിയെ സീരീസ് കാൽസിനെ ക്ലാസ് മോണോകോട്ടിലിഡിനെ ഫൈലം ആൻജിയോ ആൻജിയോസ്പമോഫൈറ്റ കിങ്ഡം പ്ലാന്റ് ूरी श्रद्धिक स्पीशी मूसिफा ജീനസ് കൊക്കോസ് ഫാമിലി അരക്കേസിഎ സീരിസ് കാൽസിനെ ക്ലാസ് മോണോകോട്ടിലിനെ ഫൈലം ആൻജിയോസ്പെർമോ ഫൈറ്റ കിങ്ഡം പ്ലാന്റ് അതായത് തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് കൊക്കോസ് ന്യൂസിഫറ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ പി എസ് സി പരീക്ഷകൾക്കും പത്താം ക്ലാസ് അടിസ്ഥാനമാക്കിയുള്ള മറ്റ് പി എസ് സി പരീക്ഷകളിലെ ബയോളജി ബയോളജികൾക്കും ഇത് ഈ ക്ലാസ്സുകൾ വളരെ ഉപകാരപ്രദമാണ് പ്ലസ് ടു വരെയുള്ള ബയോളജി ക്ലാസ്സുകൾ പത്താം ക്ലാസ് അടിസ്ഥാനമാക്കി എഴുതുന്ന പത്താം ക്ലാസ് അടിസ്ഥാനമാക്കിയുള്ള പി എസ് സി പരീക്ഷകളിലെ ബയോളജിക്ക് പ്ലസ് ടു വരെയുള്ള ക്ലാസുകൾ കേട്ടാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടില്ല എച്ച് എസ് എ കേട്ടത്തിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ഉയർന്ന തലത്തിലേക്കുള്ള വിശദീകരണം ആഴത്തിലുള്ള അറിവ് ആവശ്യമുണ്ട് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നിന്ന് അത് ഞാൻ കുറച്ചുകൂടി വിശദമായിട്ട് നമ്മൾ ക്ലാസ് ഉയർന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ വിശദീകരണം നൽകുന്നതായിരിക്കും ഇത് എട്ടാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് എച്ച് എസ് എക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ പറയുന്നത് അപ്പോൾ നമ്മൾ എച്ച് എസ് എക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം പഠിച്ചിരിക്കേണ്ട കാര്യമാണ് ഇത് അപ്പോൾ നിർബന്ധമായിട്ടും വീഡിയോ കാണുക തുടർന്നുള്ള വീഡിയോകളിൽ ബയോളജിയുടെ വിശദീകരണം ഉണ്ടായിരിക്കുന്നതാണ് എട്ടാം ക്ലാസ് കഴിഞ്ഞാൽ ഒൻപത് പത്ത് അങ്ങനെ തുടർന്നുള്ള ക്ലാസ് കുറച്ച് വിശദമായിട്ട് ക്ലാസ് ഉയർന്ന ക്ലാസ്സിലേ പോകുന്നതിനനുസരിച്ച് ടോപ്പിക്കിന്റെ എന്താ വിശദീകരണവും കൂടും നമ്മൾ പ്ലസ് ടു ഡിഗ്രി പോകുന്നതിനനുസരിച്ച് ഇതിൻ്റെ വിശദീകരണം കൂടിക്കൂടി നമുക്ക് ആ ഒരു എച്ച് എസ് എന്താ മുഴുവൻ അറിവും ഈ വീഡിയോകളിലൂടെ ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് വീഡിയോകൾ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അതിൽ ചെറിയൊരു ഭാഗം കൂടി ഇതിനോടൊപ്പം തന്നെ ചേർക്കുകയാണ് മാവിൻ്റെ ശാസ്ത്രീയ നാമം മാഞ്ചിഫറ ഇൻഡിക്ക അതും ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രമാണ് ഇതിൽ പറയുന്നത് അപ്പോൾ മാവിൻ്റെ ശാസ്ത്രീയ നാമം മാഞ്ചിഫറ ഇൻഡിക്ക തേനീച്ചയുടേത് എപ്പിസ് ഇൻഡിക്ക ചിപ്പി പേർന ഇൻഡിക്ക അപ്പം മാവിൻ്റെ ശാസ്ത്രീയ നാമം മാഞ്ചിഫറ ഇൻഡിക്ക തേനീച്ചയുടേത് എപ്പിസ് ഇൻഡിക്ക ചിപ്പിയുടേത് പേർന ഇൻഡിക്ക ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ് നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ് കമ്മൻ സാലിസത്തിന് ഉദാഹരണം പറയുക കമ്മൻ സാലിസം എന്ന പ്രതിവർത്തനത്തിൽ ഉൾപ്പെടുന്നതിന് ഉദാഹരണം പറയുക അത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കണം ഇനി തുടർന്നുള്ള ക്ലാസ്സുകൾ നല്ലതുപോലെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് നിർബന്ധമാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ചുമായിരിക്കും തുടർന്നുള്ള ക്ലാസ്സുകൾ ചെയ്യുക അപ്പം ഏത് തരത്തിലാണ് നിങ്ങൾക്ക് ക്ലാസ് വേണ്ടത് എന്ന രീതിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനുകളും അതുപോലെ മുൻകാല ചോദ്യങ്ങളും ഒക്കെ ചെയ്യുന്നതായിരിക്കും ആദ്യം നമ്മൾ ടോപ്പിക്കിനെ കുറിച്ച് അടിസ്ഥാന അറിവുണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ക്വസ്ത്യൻ പേപ്പറുകൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്ത്യൻ പേപ്പറുകളും അതുപോലെ ഈ എച്ച് എസ് എ നാച്ചുറൽ സയൻസ് കെ ടെ ത്രീയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ വീഡിയോകളിലൂടെ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾ കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നതിന് പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ് അപ്പം നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു